സ്തുതി ഗീതികളാൽ നാദനെ വരവേൽക്കലിവേദിയിലൊന്നായി ചേരാം അനുതാപമോടി തിരുമുൻപിൽ പൂജാമലരുകൾ കൂർക്കാം ഈവണിത്താരമൊരുക്കാം പൂജാവേദിയിൽ നാദൻ തിരുബലി അർപ്പിക്കും സമയം ആരാധന സ്തുതി ഗീതികളാൽ നാദനെ വരവേൽക്കാം ഈ ബലിവേദിയിലൊന്നായി ചേരാം അനുതാപമോടി തിരുമുൻപിൽ ആരാധന സ്തുതി ഗീതികളാൽ നാദനെ വരവേൽക്കാം ഈ ബലിവേദിയിലൊന്നായി ചേരാം അനുതാപമോടി തിരുമുൻപിൽ പിതാവിൻ്റെ പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഈശോയുടെ ബലിയർപ്പണത്തിൽ നമ്മൾക്ക് പ്രത്യേകമായിട്ട് ഇന്ന് എസ് എൽ സി പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ തിരുസന്നിൽ നമുക്ക് സമർപ്പിക്കാം. അതുപോലെ തന്നെ പ്ലസ് ടുവിൻ്റെ പരീക്ഷ എഴുതുന്ന എല്ലാവരെയും ദൈവസന്നിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒട്ടനവധി ആയിട്ടുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ രോഗികളെയും നമുക്ക് ദൈവസ്ഥാനത്തിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവരുടെ ജീവിതങ്ങളിൽ കർത്താവ് സൗഖ്യമായിട്ട് സമാധാനമായിട്ട് കടന്നു വരാനായിട്ട് യാചനാപൂർവ്വം അപേക്ഷിക്കുകയും ചെയ്യാം. ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെക്കുറിച്ച് ഓർത്തെല്ലാം നമുക്ക് അഭിചോദിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈശോയ്ക്ക് നമ്മൾ മറ്റുള്ളവർ വിഷമിപ്പിച്ചപ്പോഴും വേദനിപ്പിച്ചപ്പോഴും ഒക്കെ കർത്താവിനെ വീണ്ടും വീണ്ടും കുറിച്ച് തുറക്കുകയാണ് ചെയ്തത്. അതെല്ലാം ആ സ്വഭാവ രീതികളെല്ലാം മാറ്റി കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയപ്പെടാനായിട്ട് ഞങ്ങളെ അനുവദിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് താഴ്മയോടെ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ സന്നിധിയിൽ മുഴുവനായിട്ട് നമ്മളതിനെ കൊടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഏറ്റുമെല്ലാം സർവശ്വതനായ ദൈവത്തോടും സഹോദര നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരിച്ചാലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും നമ്മളേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വല്ല പിഴ റിയത്തോടും എല്ലാ മലാഖമാരോടും സഹോദരനെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശ്വതനായ ദൈവം കനി നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ അവാച്യമായ കൃപ വഴി സകല അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ ധന്യരാക്കിയാൽ പഴയ ജീവിതശൈലിയിൽ നിന്ന് പുതിയതിലേക്ക് കടന്നുവരും അനുഗ്രഹിക്കുന്നത് പോലെ സ്വരാജ്യ മഹത്വത്തിന് സജ്ജരാക്കപ്പെടാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിന് ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ഒന്നാമായന ഞാനിതാ മരിക്കാൻ പോകുന്നു, എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരുന്ന കാര്യങ്ങളിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. യോവാക്കീം എന്നൊരുവൻ ബാബിലോണിൽ ജീവിച്ചിരുന്നു. ഹിൽക്കിയായുടെ മകളും അതീവ സുന്ദരിയും ദൈവഭക്തയുമായ സുസന്നയെ അവൻ വിവാഹം ചെയ്തു. അവളുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായിരുന്നു. മോശയുടെ നിയമമനുസരിച്ച് അവർ തങ്ങളുടെ മകളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. യോവാക്കീം വളരെ സമ്പന്നനായിരുന്നു. വീടിനോട് ചേർന്ന് അവന് വിസ്തൃതമായ ഒരു ഉദ്യാനമുണ്ടായിരുന്നു. അവൻ എല്ലാവരെയും കാൾ ആദരണീയനായിരുന്നതിനാൽ യഹൂദർ അവനെ കാണാൻ വരിക പതിവായിരുന്നു. അക്കൊല്ലം ജനത്തിന്റെ ഇടയിൽ നിന്ന് രണ്ടു ശ്രേഷ്ഠന്മാരെ ന്യായാധിപന്മാരായി നിയമിക്കപ്പെട്ടു. അവരെപ്പറ്റി കർത്താവ് അരുളി ചെയ്തിരുന്നു, ബാബിലോണിൽ നിന്ന് ജനത്തെ ഭരിക്കേണ്ടവരും ന്യായാധിപന്മാരുമായ ശ്രേഷ്ഠന്മാരിൽ നിന്ന് അകൃത്യം പുറപ്പെട്ടു. ഇവർ കൂടെ കൂടെ യോവാക്കീമിന്റെ വീട്ടിൽ പോയിരുന്നു. വ്യവഹാരങ്ങളുള്ളവർ അവരെ സമീപിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ആളുകൾ പിരിഞ്ഞു പോയതിനു ശേഷം സൂസന്ന ഭർത്താവിൻ്റെ ഉദ്യാനത്തിൽ ഉലാത്താൻ പോകും. എല്ലാ ദിവസവും അവളെ ഈ രണ്ടു ശ്രേഷ്ഠന്മാരും കാണാറുണ്ട്. അവർക്ക് അവളിൽ അഭിലാഷം ജനിച്ചു. അവർ വിവേകശൂന്യരായി ദൈവവിചാരവും ധർമ്മബോധവും കൈവിടിഞ്ഞു. അവർ തക്കം നോക്കിയിരിക്കവേ പതിവ് പോലെ അവൾ രണ്ട് തോഴിമാരോടൊപ്പം ഉദ്യാനത്തിൽ കടന്നു. വലിയ ചൂടായിരുന്നതുകൊണ്ട് അവൾ കുളിക്കാനൊരുങ്ങി. ഒളിച്ചു നിന്ന് നോക്കിയിരുന്ന ആ രണ്ടു ശ്രേഷ്ഠന്മാരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അവൾ തോഴിമാരോട് പറഞ്ഞു, എനിക്ക് കുളിക്കാൻ എണ്ണയും ലേപനങ്ങളും കൊണ്ടുവരുവേൻ. തോഴിമാർ പോയി കഴിഞ്ഞപ്പോൾ ആ രണ്ടു ശ്രേഷ്ഠന്മാർ അവളുടെ അടുത്ത് ഓടിയെത്തി പറഞ്ഞു,
ഇതാ ഉദ്യാന കവാടങ്ങൾ അടച്ചിരിക്കുന്നു, ആരും നമ്മെ കാണുന്നില്ല, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നീ മടി കൂടാതെ ഞങ്ങളോടൊത്ത് ശയിക്കുക. നീ വിസമ്മതിച്ചാൽ നിന്റെ കൂടെ ഒരു യുവാവുണ്ടായിരുന്നതുകൊണ്ടാണ് തോഴിമാരെ നീ പറഞ്ഞയച്ചതെന്ന് ഞങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തും. സൂസന്ന നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു. ഞാൻ സമ്മതിച്ചാൽ അതിൻ്റെ മരണമാണ്, സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. കർത്താവിൻ്റെ മുൻപിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽ പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സൂസന്ന ഉച്ചത്തിൽ നിലവിളിച്ചു. ആ ശ്രേഷ്ഠന്മാർ അവൾക്കെതിരെ അട്ടഹസിച്ചു. അവരിലൊരാൾ ഓടിച്ചെന്ന് ഉദ്യാനവാതിൽ തുറന്നു. ഉദ്യാനത്തിൽ നിന്ന് അട്ടഹാസം കേട്ടപ്പോൾ സൂസന്നയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ വീട്ടിലെ വേലക്കാരെല്ലാവരും ഉദ്യാനത്തിലെ പിൻവാതിലൂടെ ഓടിക്കൂടി. ശ്രേഷ്ഠന്മാർ പറഞ്ഞ കഥ കേട്ട് വേലക്കാർ അത്യന്തം ലജ്ജിച്ചു. ഇത്തരത്തിലൊന്നും ഒരിക്കലും സൂസന്നയെപ്പറ്റി അവർ കേട്ടിരുന്നില്ല. അടുത്ത ദിവസം അവളുടെ ഭർത്താവായ യോവാക്കിമിന്റെ വീട്ടിൽ ആളുകൾ കൂടിയപ്പോൾ സൂസന്നയെ കൊല്ലാനുള്ള ദുരാലോചനയുമായി ആ രണ്ടു ശ്രേഷ്ഠന്മാരും എത്തിച്ചേർന്നു. അവർ ജനത്തോട് പറഞ്ഞു, ഹിൽക്കിയായുടെ മകളും യുവാക്കിമിന്റെ ഭാര്യയുമായ സൂസന്നയെ കൊണ്ടുവരുവേൻ. അവർ അവളെ കൊണ്ടുവന്നു. തന്റെ മാതാപിതാക്കന്മാരോടും കുട്ടികളോടും ബന്ധുക്കളോടും കൂടെയാണ് അവൾ വന്നത്. അവളുടെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും അവളെ കണ്ട എല്ലാവരും കരഞ്ഞു. അപ്പോൾ ആ രണ്ടു ശ്രേഷ്ഠന്മാർ ജനമധ്യെ എഴുന്നേറ്റു നിന്ന് അവളുടെ തലയിൽ കരങ്ങൾ വച്ചു. അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി. അവൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ചു. ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ഞങ്ങൾ തനിച്ച് ഉദ്യാനത്തിൽ നടക്കുമ്പോൾ ഇവൾ രണ്ട് തോഴിമാരോടൊപ്പം വരികയും ഉദ്യാനവാതിൽ അടച്ചതിനു ശേഷം തോഴിമാരെ പറഞ്ഞുവിടുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒളിച്ചിരുന്ന ഒരു യുവാവ് വന്ന് ഇവളോടുകൂടെ ശയിച്ചു. ഞങ്ങൾ ഉദ്യാനത്തിൽ ഒരു കോണിലായിരുന്നു. ആ ദുഷ്ടത കണ്ട് ഞങ്ങൾ ഓടിച്ചെന്നു. അവർ ആലിംഗനം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളെക്കാൾ ശക്തനായിരുന്നതിനാൽ ഞങ്ങൾക്ക് അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ വാതിൽ തുറന്ന് ഓടിമറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇവളെ പിടിച്ച് അവൻ ആരാണെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞില്ല. ഇത് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. കൂടിയിരുന്നവർ അവരെ വിശ്വസിച്ചു. കാരണം അവർ ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരും ന്യായാധിപന്മാരുമായിരുന്നു. അവർ അവളെ മരണത്തിനു വിധിച്ചു. അപ്പോൾ സൂസന്ന ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, നിത്യനായ ദൈവമേ, രഹസ്യങ്ങളെ വിവേചിക്കുന്നവനെ, വസ്തുക്കൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവയെ അറിയുന്നവനെ, ഇവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ്ങറിയുന്നുവല്ലോ. ഞാനിതാ മരിക്കാൻ പോകുന്നു. എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരുന്ന കാര്യങ്ങളിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കർത്താവ് അവളുടെ നിലവിളി കേട്ടു. അവൾ കൊലക്കള്ളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്നു പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവളുടെ രക്തത്തിൽ എനിക്കു പങ്കില്ല. ജനം അവന്റെ നേരെ തിരിഞ്ഞു. നീ എന്താണ് പറഞ്ഞത്? അവരുടെ മധ്യേ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു, ഇസ്രയേൽ മക്കളെ, നിങ്ങൾ ഇത്ര ഭോഷന്മാരാണോ? വിചാരണ നടത്താതെയും വസ്തുതകൾ ഗ്രഹിക്കാതെയും ഒരു ഇസ്രയേൽ പുത്രിയെ നിങ്ങൾ ശിക്ഷയ്ക്ക് വിധിക്കുന്നുവോ? വിചാരണ സ്ഥലത്തേക്ക് മടങ്ങുവേൻ. കാരണം ഈ മനുഷ്യർ ഇവർക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവർ വേഗം മടങ്ങി. ശ്രേഷ്ഠന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങളുടെ ഇടയിലിരുന്ന് നിന്റെ വാദം ഉന്നയിക്കുക. ദൈവം നിനക്ക് ശ്രേഷ്ഠസ്ഥാനം നൽകിയിട്ടുണ്ടല്ലോ. ദാനിയേൽ പറഞ്ഞു, അവരെ രണ്ടുപേരെയും പരസ്പരം ദൂരെ മാറ്റി നിർത്തുക. ഞാൻ അവരെ വിസ്തരിക്കാം. അവരെ തമ്മിൽ അകറ്റി നിർത്തിയിട്ട് അവൻ അവരിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടതയിൽ തഴക്കം നേടിയവനെ, നിന്റെ മുൻകാല പാപങ്ങൾ നിന്റെ മേൽ പതിച്ചിരിക്കുന്നു. നിരപരാധനും നീതിമാനുമായ ഒരുവനെ കൊല്ലരുത് എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നീ നിരപരാധിനിയെ ശിക്ഷയ്ക്ക് വിധിച്ചു, തെറ്റു ചെയ്തവനെ വെറുതെ വിട്ടു. അങ്ങനെ അന്യായമായ വിധികൾ നീ പ്രസ്താവിച്ചു. എന്നാൽ നീ അവളെ കണ്ടു എന്നത് സത്യമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് ഇപ്പോൾ ഉത്തരം പറയുക. ഏതു വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് ആലിംഗനബദ്ധരായി അവരെ നീ കണ്ടത്? ഒരു കരയാമ്പൂ മരത്തിന്റെ ചുവട്ടിൽ, അവൻ മറുപടി പറഞ്ഞു. ദാനിയേൽ പറഞ്ഞു, കൊള്ളാം, നിന്റെ നുണ നിന്റെ തന്നെ തലയ്ക്ക് തിരിഞ്ഞടിക്കും. ദൈവദൂതന് ദൈവത്തിൽ നിന്ന് കൽപ്പന ലഭിച്ചിരിക്കുന്നു. അവൻ ഉടനെ നിന്നെ രണ്ടായി പിളർന്നു കളയും. അവനെ മാറ്റി നിർത്തിയിട്ട് അവനെ കൊണ്ടുവരാൻ ദാനിയേൽ ആജ്ഞാപിച്ചു. ദാനിയേൽ അവനോട് പറഞ്ഞു, കാനാന്റെ സന്തതി, നീ യൂദാ ഗോത്രത്തിൽപ്പെട്ടവനല്ല. സൗന്ദര്യം നിന്നെ വഞ്ചിക്കുകയും വിഷയാസക്തി നിന്റെ ഹൃദയത്തെ വഴിതെറ്റിക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ ഇരുവരും ഇസ്രയേൽ പുത്രിമാരോട് പെരുമാറിയത്. ഭയം മൂലം അവർ നിങ്ങളോടൊപ്പം ശയിച്ചു. പക്ഷേ യൂദായുടെ ഒരു പുത്രി നിങ്ങളുടെ ദുഷ്ടതയ്ക്ക് വഴങ്ങിയില്ല. എന്നാൽ ഇപ്പോൾ എന്നോട് പറയുക, ഏതു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വച്ചാണ് ആലിംഗനബദ്ധരായി അവരെ നീ കണ്ടത്? തഴച്ചു വളരുന്ന ഒരു കരുവേലകത്തിന്റെ ചുവട്ടിൽ.
അവൻ മറുപടി നൽകി. ദാനിയേൽ പറഞ്ഞു, കൊള്ളാം, നിന്റെ നുണ നിന്റെ തലയ്ക്ക് തിരിഞ്ഞടിച്ചിരിക്കുന്നു. നിന്നെ രണ്ടായി അറുത്തു മുറിക്കുന്നതിന് ദൈവദൂതൻ വാളുമായി കാത്തു നിൽക്കുന്നു. അവൻ നിങ്ങളെ ഇരുവരെയും നശിപ്പിക്കും. അപ്പോൾ കൂടിയിരുന്നവർ അത്യുച്ചത്തിൽ അട്ടഹസിക്കുകയും തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അവർ ആ രണ്ട് ശ്രേഷ്ഠന്മാർക്കെതിരെ തിരിഞ്ഞു. എന്തെന്നാൽ അവർ കള്ളസാക്ഷ്യം പറയുന്നതെന്ന് അവരുടെ വാക്കുകൊണ്ട് തന്നെ ദാനിയേൽ തെളിയിച്ചു. തങ്ങളുടെ അയൽക്കാരിക്ക് അവർ നൽകാൻ ദുഷ്ടതയോടെ തീരുമാനിച്ച ശിക്ഷ അവർക്കു നൽകി. മോശയുടെ നിയമമനുസരിച്ച് ജനം അവരെ വധിച്ചു. അങ്ങനെ നിഷ്കളങ്കയായ ഒരുവൾ അന്നു രക്ഷപ്പെട്ടു. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. മരണത്തിന്റെ നിഴൽ വീണ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും, താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കുന്നു. അവിടെ നിന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. മരണത്തിന്റെ നിഴൽ വീണ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും, താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടെ നിന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങേ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. മരണത്തിന്റെ നിഴൽ വീണ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും, താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. മരണത്തിന്റെ നിഴൽ വീണ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും, താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. മരണത്തിന്റെ നിഴൽ വീണ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും, താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവായ യേശുവേ, ദൈവത്തിന്റെ വചനമേ, അങ്ങേയ്ക്ക് മഹത്വം. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം. ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. കർത്താവായ യേശുവേ, ദൈവത്തിന്റെ വചനമേ, അങ്ങേയ്ക്ക് മഹത്വം. സർവശുദ്ധനായ ദൈവമേ, അവിടുത്തെ വിശുദ്ധ സുവിശേഷതയ്ക്ക് പ്രഘോഷിക്കുന്നതിൻ്റെ ഹൃദയത്തെയും അധരങ്ങളെയും സംശുദ്ധമാക്കിയല്ലണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8 വാക്യങ്ങൾ മുതൽ 11 വരെ. കാലത്ത് യേശു ഒലിവ് മലയിലേക്ക് പോയി. അത് രാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. വിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജന പരിസരം കൂടി അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്ത് പറയുന്നു? ഇത് അവനിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചു കൊണ്ട് ചോദിച്ചതാണ്. യേശുവാട് കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവത്തി ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിറന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. കൈ നീട്ടി നിൽക്കുന്ന യേശുമാതാ, ഇന്നെ വിളിക്കുന്ന യേശുനാഥാ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ച വയ്ക്കുന്നു ഞാൻ ബലി.
സഹോദരങ്ങളെ, എൻ്റെ നിങ്ങളെയും വിലയും സർവശ്വതര പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കുമയമേക്കും നമ്മുടെ ഓർത്തതിരിസവ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കാൻ ഒരുങ്ങുന്ന ഞങ്ങൾ ശാസ്ത്ര പാപചര്യകളുടെ ഫലമായി മാനസങ്ങളുടെ സന്തോഷ നിർഭരമായ പരിശുദ്ധി അങ്ങ് മുമ്പിൽ പ്രകാശിപ്പിക്കാൻ അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിജീവവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനായ ദൈവം, എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. എന്നാൽ അങ്ങേ പുത്രൻ്റെ പുരക്ഷാകരമായ പിടാസന വഴി സർവ്വലോകവും പ്രകീർത്തിക്കേണ്ട അങ്ങേ പ്രാഭവത്തിൻ്റെ പുരൽ ഗ്രഹിച്ചു. അതുപോലെ തന്നെ കുരിശിൻ്റെ വാച്യമായ ശ്രദ്ധയാൽ കുരിശിൻ്റെ ആധിപത്യവും ലോകത്തിൻ്റെ വിധിയും വെളിപ്പെടുത്തി. അങ്ങനെ കർത്താവേ, എല്ലാ മലാഹമാന മിശ്രോടും ചേർന്ന് അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. നല്ലോസാന കർത്താവിനാഥനും അനുഗ്രഹീതൻ. നല്ലോസാന കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ തൊറ്റിക്കൊടുക്കപ്പെട്ട് സമനസാല പീഡകൾ സഹിച്ച പുളപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടുള്ള ശീതലാവരിതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം അസാഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യമാർക്ക് കൊടുത്തുകൊണ്ടുള്ള ചിതെല്ലാവരും വാങ്ങിയതിൽ നിന്ന് കുടിക്കുവിരുന്നതിനാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന രക്തത്തിനും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങളെന്നെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഒരു നിമിഷം ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാൻ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നന്ദി പറയുക. ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം ഓർക്കുക. സമൃദ്ധി നൽകി അനുഗ്രഹിക്കുന്ന ദൈവത്തെ പ്രത്യേകമായിട്ട് നന്ദിയോടുകൂടെ ഈ നിമിഷം നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്ലസ് ടുവിൻ്റെയും പ്ലസ് വണ്ണിൻ്റെയും എസ് എസ് എല്ലിൻ്റെയും പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. ആ മക്കളെല്ലാം പരിശുദ്ധാന്മാരുടെ നിറവിൽ പരീക്ഷ എഴുതുവാനുള്ള അനുഗ്രഹം കൊടുക്കണമെന്ന് അപേക്ഷിക്കാം. രോഗികളായ എല്ലാ മക്കളെയും ക്യാൻസർ മൂലം വിഷമിക്കുന്നവരെ, അതുപോലെ തന്നെ ഹാർട്ട് സംബന്ധമായ രോഗത്തിന് വിധേയരായി ചികിത്സ തേടുന്നവരെ, അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായ രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ബലിയർപ്പണം യൂട്യൂബിലിടുന്ന നമുക്ക് നൽകി അനുഗ്രഹിക്കുന്ന നമ്മുടെ ജോഫിനെയും മെബിനെയും ജിക്സിനെയും ഗ്ലെനിനെയും ക്രിസ്റ്റിയെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അവരുടെ മനസ്സുകളെ ശക്തിപ്പെടുത്തണമേ ധൈര്യപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആകെ കർത്താവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊടങ്ങി തിരുമ്പ് നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പരക്ഷയുടെ മാനപാത്രം ഞങ്ങൾ അംഗീകർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ എത്തത്തിലും പങ്കു ചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചെറുക്കണമേ. താഴ്മയോടെ അപേക്ഷിച്ച് കർത്താവേ, ലോകം വിശു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമെങ്കിൽ ഫ്രാൻസ് പാപ്പായോട് ഞങ്ങളൊരു പുതിയ അധ്യക്ഷനായ അധ്യക്ഷന്മാരോടും വൈദികണത്തോടും മൊത്തം സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ തിരകൊള്ളുന്നുള്ള സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മണ്ണമുടഞ്ഞ സകലരെയും ഓർക്കുകയും മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കരയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം അതാ ഒരു സ്നേഹാമൃതത്തോടും കന്യകയുടെ ഭർത്താവായ ബാക്കിയുടെ സബിതാവിനോട് അനുഗ്രഹീതരായ പൂസ്വലന്മാരുടെ കലാകാലങ്ങളിൽ അങ്ങ് പ്രസാദിപ്പിച്ച സ്ഥല വിശ്രോടും അത്യജീവൻ പങ്കുചേരുന്ന പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശുദ്ധനായ ദൈവം പിതാവായ പരിശുദ്ധാത്മാവും വെള്ളേക്ക് എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായ ദിവ്യോദയസ്വരൂപവൽകൃതരായ നിർഭയം നമുക്ക് ഈശ്വരനാ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഉചിതമാണമേ അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമേനി സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റില്ല ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തന്മേ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഭോജനത്തിൽ നിങ്ങൾ സമാധാനം കരിവാർന്നൽ അനുഗ്രഹപൂർണ്ണം ഉയർത്തി ആശയ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ പ്രാവശ്യങ്ങൾ എപ്പോഴും
പാപത്തിലും മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും ശ്രേഷ്ഠരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന്റെ സമാധാനം നിൽക്കാൻ തരുന്ന പൂസ്തലം അല്ലിച്ചത് കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാവരും സഭയുടെ വിശ്വാസികൾ പ്രാർത്ഥന തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കരുണ ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടലേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനമായി ആശംസിക്കുവേൻ. ക്രിസ്തുവിന്റെ സമാധാനം ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ആ ദൈവ കുഞ്ഞാടെ ഞങ്ങൾക്ക് അനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ആ ദൈവ കുഞ്ഞാടെ ഞങ്ങൾക്ക് അനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ആ ദൈവ കുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്ഥിരത സ്വീകരിക്കുന്ന ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപങ്ങൾ നീതി കുഞ്ഞാട് ഒരുതിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങനെ ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും ദൃഢത്വം ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഉദാശകളെ അനുഗ്രഹത്തെ ശക്തിപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവ വഴി തിന്മകളിൽ എപ്പോഴും ഞങ്ങൾ ശുദ്ധീകൃതരാകാനും ക്രിസ്തുവിനെ പിഞ്ചെന്നുകൊണ്ട് അങ്ങിലേക്ക് വേഗത്തിൽ എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കണമേ. എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലേണമേ. കർത്താവ്, വിശുദ്ധമായ ജീവിതശൈലിയിലൂടെ നീങ്ങി ഒരു വിപത്തും ബാധിക്കാതിരിക്കേണ്ടതിന് അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഈ ജനത്തെ പാപങ്ങളിൽ മോചിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടലേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, പരിശുദ്ധനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിന് ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന്, ദിവ്യകാരണനാഥയെ പരിശുദ്ധം അറിയമേ. സഹസ്യ പിതാവേ, സമസ്യാനോസേ, സഹശ്രേയസ്യായി സകല വിശുദ്ധരെ, സകല മലാഖമാരെ യേശുവിനമ്മേ, മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. യേശുവിനമ്മേ, മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നതു ഞങ്ങളെ അല്ലയോ. Thank you.